നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ അടുത്ത ഒരു വീഡിയോയിൽ വീഡിയോയുടെ കമൻസിലായിട്ട് ഒരു പേഷ്യൻ്റ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്തുള്ള പല്ല് ഒടിഞ്ഞിട്ട് അതിൽ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടിരുന്നു. അതിനുശേഷം അതിൽ വേദന വന്ന് പിന്നെയും ഇൻഫെക്ഷനായി. ഡോക്ടർ അടുത്ത് പോയി കണ്ട്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അനവധി കംപ്ലയിൻസാണ് അദ്ദേഹം ആ മെസ്സേജിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ നമ്മുടെ പല്ലുകളിൽ പല്ലിൻ്റെ പുറമെയുള്ള ആവരണത്തിൻ്റെ പേരാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുക. ഈ ആവരണത്തിൻ്റെ നേരെ അടിയിലായിട്ട് ഡെൻറ്റീൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ കോറായിട്ട് കാതലായിട്ടുള്ള ഭാഗമാണ് പൾപ്പ്. ഈ കാണുന്ന പിക്ചറിൽ അത് കാണാം. നമുക്ക് ഇനാമൽ, ഡെൻറ്റീൻ, പൾപ്പ്, ഇതാണ് പൾപ്പ്. അപ്പോൾ ഇത് ബാക്കിലുള്ള പല്ലിൻ്റെ ഇനാമലും ഡെൻറ്റീനും പൾപ്പുമാണ് ഈ കാണുന്നത്. ഇതാണ് ഇനാമൽ, ഡെൻറ്റീൻ, പൾപ്പ്. അപ്പോൾ ഇത് മുൻഭാഗത്തുള്ള പല്ല്. ബാക്കിലുള്ള പല്ലിൻ്റെ ഇനാമലും ഡെൻറ്റീനും പൾപ്പുമാണ് ഈ കാണുന്നത്. ഈ പൾപ്പ് എന്ന് പറയുന്ന ജീവനുള്ള ഭാഗമാണ്. ജീവനുള്ള ഭാഗം ഈ അടിയിൽ നിന്ന് രക്തക്കുഴലും ഞരമ്പും എല്ലാം റൂട്ടിൻ്റെ അടിയിലൂടെ ഒരു ചെറിയ ഓറിഫൈസ് വഴി ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ, ഡെൻറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പല്ലിൻ്റെ കാതലായിട്ടുള്ള ഭാഗത്ത് പഴുപ്പ് വന്ന് ഈ കേട് മേലിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് അടിയിലേക്ക് വന്ന് പൾപ്പിൽ ഇൻഫെക്ഷനായിട്ട് ഈ ഇൻഫെക്ഷൻ റൂട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അത് ഡെൻറ്റൽ ഇൻഫെക്ഷനായി മാറുന്നത്. അപ്പോൾ ഇതിനെ ഡെൻറ്റൽ ആപ്സസ് എന്നും പറയും. അതായത് ഈ പഴുപ്പ് പുറത്തേക്ക് ട്രാക്ക് ചെയ്ത് ബൾജ് ചെയ്ത് വരുമ്പോൾ അതിനെ ഡെൻറ്റൽ ആപ്സസ് എന്ന് പറയും. ഇങ്ങനെ നീര് വെച്ച് പുറത്തേക്ക് തള്ളുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനെയാണ് റൂട്ട് കനാൽ എന്ന് പറയുക. നമ്മൾ ആ റൂട്ട് കനാൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ഇത് അടിയിൽ നിന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ക്യാപ്പ് ഇടുന്നു. അതിനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ റൂട്ട് കനാൽ ചെയ്താലും അപൂർവം ചില കേസസിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇതിന് ശേഷവും നമുക്ക് ഇൻഫെക്ഷൻ വരാം, വന്നുകൊണ്ടായിരിക്കില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് ഈ റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള അവസ്ഥയിൽ വേറെ പലപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കനാലുകളുടെ അനാറ്റമിയിൽ വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും പല ബ്രാഞ്ചിങ്ങും പല അക്സസറി കനാൽസ് എന്നൊക്കെ പറഞ്ഞ് പല പല സ്ട്രക്ചേഴ്സും അതിലുണ്ടാവും. ഇതൊന്നും ചിലപ്പോൾ ആക്സസിബിൾ ആയിരിക്കില്ല ഡോക്ടർ അത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫെയിലിയർ ഉണ്ടാവാം. അപ്പോൾ ഈ 5% കേസസിൽ, റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള 5% കേസസിൽ ഫെയിലിയർ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എൻഡോഡോണ്ടിക് മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന ചില മൈക്രോസ്കോപ്സ് എല്ലാം ഉപയോഗിച്ച് അവർ റൂട്ട് കനാൽ ചെയ്യുന്നതുകൊണ്ട് ഈ മാതിരി ഫെയിലിയേഴ്സ് വളരെ അപൂർവമാണ്. എന്നിരുന്നാലും വന്നുകൂടായികയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പല്ലെടുത്ത് കളയൽ മാത്രമേ വഴിയുള്ളൂ. ആ പല്ലെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അതിന് പകരമായിട്ട് പെർമനൻ്റ് ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യാം. ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ അതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ ഇതിലുള്ള മെസ്സേജ് എന്താണ്? നമ്മൾ ഈ റൂട്ട് കനാലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻ്റ് എടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അതോടുകൂടെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.